എങ്ങനെയാണ് ഒരു മൊബൈൽ ഇനിയും ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ബാക്കപ്പ് മൈ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ബാക്കപ്പ് മൈ ഡേറ്റ എന്നുള്ളത് ടെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫോണ് റീസ്റ്റാർട്ട് ആകുമ്പോൾ ഈ കാണുന്ന പാസ്വേഡും ആപ്ലിക്കേഷനും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വീണ്ടും നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആകും. ഇങ്ങനെ ഇൻസ്റ്റാൾ ആകുന്നത് വഴി ഈ ഇൻസ്റ്റാൾ ആകുന്ന ആപ്ലിക്കേഷനിലോ മറ്റോ ആണ് വൈറസോ അല്ലെങ്കിൽ മാൽവെയർ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടും ഇൻസ്റ്റാൾ ആകുമ്പോൾ നമ്മുടെ ഫോണിൽ റീസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ പ്രോബ്ലം നമ്മളുടെ ഫോണിലേക്ക് വീണ്ടും വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സെറ്റിംഗ്സ് അതായത് റീസ്റ്റോർ എന്നുള്ളത് ചെയ്യാതിരിക്കുക. ഇതിനു മുമ്പായിട്ട് നിങ്ങളുടെ ഫോൺ മെമ്മറിയിലുള്ള എല്ലാ ഡേറ്റയും നിങ്ങൾ മെമ്മറി കാർഡിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുക. അതേപോലെ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട്സും ബാക്കപ്പ് ചെയ്യുക. കാരണം ഫാക്ടറി ഡേറ്റ റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫോണിലുണ്ടായിരുന്ന കോൺടാക്ട്സും എല്ലാ ഫോട്ടോസും അതേപോലെ വീഡിയോസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെമ്മറി കാർഡിലേക്കോ ഹാർഡ് ഡിസ്കിലേക്കോ ബാക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ ഒന്ന് ഫോർമാറ്റ് ഡേറ്റ റീസെറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നോക്കുക, റീസെറ്റ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നോക്കുക, എറേസ് എവരിതിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഫോണൊന്ന് റീസ്റ്റാർട്ട് ആകുന്നതാണ്. നോക്കുക, ഇവിടെ എൻ്റെ ഫോൺ റീസ്റ്റാർട്ട് ആകുന്ന നമുക്ക് കാണാൻ സാധിക്കും. നോക്കുക, സാംസങ്ങിൻ്റെ ലോഗോ ഇപ്പോൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാ ഫോണുകളിലും ഏകദേശം ഇതേ പ്രോസസ്സിങ് തന്നെയാണ്. ഇതിലെന്തോ ഉള്ള ഇൻസ്റ്റാളിംഗ് ആപ്ലിക്കേഷൻ ഒന്ന് കാണിക്കുന്നുണ്ട്. റീഇൻസ്റ്റാൾ ആയിട്ടുള്ള എന്തോ ആപ്ലിക്കേഷനാണ് കാണിച്ചത്. നോക്കുക, ഇപ്പോൾ ഫോൺ ഫാക്ടറി റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഫോൺ ഫാക്ടറി കണ്ടീഷനിലായിട്ടുണ്ട്. ഇവിടെ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്നും ഡൺ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെറ്റ്വർക്ക്, വൈഫൈ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇവിടെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സ്കിപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സ്കിപ്പിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഗൂഗിൾ സാംസങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. സൈൻ ഇൻ ചെയ്യാനായിട്ടാണ്. ഞാനത് സ്കിപ്പ് ചെയ്തു. ഇവിടെ നോ എന്നുള്ളത് കൊടുത്തു. നോട്ട് നോ ക്ലിക്ക് ചെയ്യുകയാണ്. ഹായ് ഹലോ എന്ന് കൊടുത്തു. അതിനുശേഷം നോക്കുക, ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിനിഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഫോണ്. അതേപോലെയായി ഞാനിവിടെ നിന്ന് കോൺടാക്ട്സ് ഒന്ന് ഓപ്പൺ ആക്കിയാണ്. അതിനുശേഷം ഇവിടെ നോക്കുക, വളരെ കുറച്ച് കോൺടാക്ട്സേ ഉള്ളൂ. 5-6 കോൺടാക്ട്സേ ഉള്ളൂ. സിമ്മിലുണ്ടായിരുന്ന കോൺടാക്ട്സ് ആണ് ഈ കാണുന്നത്. ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ആയി. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നത് ഫോണ്. ഫോൺ സ്ലോ ആവുകയോ വൈറസ് ആവുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫാക്ടറി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ ആപ്ലിക്കേഷൻ്റെയും ബാക്കപ്പ് എടുക്കുക. അതേപോലെ ഫോട്ടോസ്, വീഡിയോസ്, MP3, കോൺടാക്ട്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഫാക്ടറി റീസെറ്റ് ചെയ്യാവൂ. കാരണം ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാ കാര്യങ്ങളും ഇതിന് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളുടെയും ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫാക്ടറി റീസെറ്റ് നിങ്ങളുടെ ഫോൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നത് എൻ്റെ യൂട്യൂബ് ചാനലാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ എത്തി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അതേപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാം. ഈ ഫേസ്ബുക്ക് പേജിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും എത്തി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.